ഐസ്ക്രീം പാർലറിലൊക്കെ സെർവ് ചെയ്യുന്ന പോലത്തെ ഒരു ഐസ്ക്രീം നമുക്കിന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ. വളരെ സിമ്പിളായിട്ടുള്ള നോ കുക്ക് വെനില ഐസ്ക്രീം നമുക്കുണ്ടാക്കാം. അതിനുശേഷം അതിൻ്റെ ടോപ്പിങ്ങിനായിട്ടുള്ള കാഷ്യൂ ബ്രിട്ടിലും കാരമൽ സിറപ്പും ഉണ്ടാക്കുന്നതും കാണിച്ചു തരാം. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. കേക്കിൻ്റെ ടോപ്പിങ്ങിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് പൗഡർ, കണ്ടൻസ് മിൽക്കും വാനില എസൻസും പിന്നെ ചിൽഡ് വാട്ടറും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിൽഡ് മിൽക്കും ഇതിന് പകരം ഉപയോഗിക്കാം. ഞാനിവിടെ ക്രസ്റ്റ് ആൻഡ് ക്രംബിൻ്റെ വിപ്പിംഗ് ക്രീം പൗഡറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അമുലിൻ്റെ 200 ഗ്രാമിൻ്റെ ഒരു ചെറിയ ക്യാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ഉപയോഗിക്കുന്നത്. 1 കപ്പ് നല്ല ചിൽഡ് വെള്ളം നമ്മൾ ഈ വിപ്പിംഗ് പൗഡറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആദ്യം ഒന്ന് വിസ്ക് വെച്ചൊന്ന് ഇളക്കണം. എന്നിട്ട് വേണം ബീറ്റ് ചെയ്ത് തുടങ്ങാൻ, അല്ലെങ്കിൽ പൊടിയൊക്കെ തെറിക്കും. ഇനി നമുക്കിത് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഇത് പെട്ടെന്ന് തന്നെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് 1 കപ്പ് ചിൽഡ് വാട്ടറും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കണം. 2 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല ഫ്ലഫിയായി നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി വെനില എസൻസും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിക്സർ റെഡി. ഇനി ഫ്രീസ് ചെയ്യാം ഇത്. ഇനി ഇതൊരു ലിഡുള്ള കണ്ടെയ്നറിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഫ്രീസ് ചെയ്യാം. മെറ്റൽ പാത്രങ്ങളായിരിക്കും ഐസ്ക്രീം ഫ്രീസ് ചെയ്യാൻ നല്ലത് പ്ലാസ്റ്റിക്കിനേക്കാളും. ഈ റെസിപ്പി പ്രകാരം ഉണ്ടാക്കി കഴിയുമ്പോൾ 1 ലിറ്ററോളം ഐസ്ക്രീം നമുക്ക് കിട്ടും. ലിഡില്ലാത്ത പാത്രമാണെങ്കിൽ ഒരു ക്ലിങ് ഫില്ലിംഗ് വെച്ചെങ്കിലും അടച്ചു വയ്ക്കണം, അല്ലെങ്കിൽ മുകളിൽ ഐസ് ക്രിസ്റ്റലൈസ് ചെയ്യും. അപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ചിട്ട് നമുക്കിനി ടോപ്പിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കാം. 1 കപ്പ് വെള്ളമുണ്ട്, 1 ടീസ്പൂൺ കോൺഫ്ലവർ, 1 കപ്പ് വെള്ളത്തിൽ അലിച്ചതാണ്, പിന്നെ 1/4 കപ്പ് പഞ്ചസാര. ആദ്യം നമുക്ക് കാഷ്യൂ ബ്രെഡിൽ ഉണ്ടാക്കാം. നല്ല കട്ടിയുള്ള ഒരു ചീനച്ചട്ടി ചൂടാക്കുക. അതിലേക്ക് 1/8 കപ്പ് പഞ്ചസാര ചേർക്കണം. ഇതൊന്ന് മെൽറ്റാവുന്ന വരെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ റോ കാഷ്യൂ നട്ട്സ് എടുത്തു വച്ചിട്ടുണ്ട്. അതുപോലെ ഒരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് നെയ് തടവി റെഡിയാക്കി വയ്ക്കണം. ഇപ്പം നമ്മുടെ അടുപ്പത്ത് ഇരിക്കുന്ന പഞ്ചസാര നല്ലൊരു ഗോൾഡൻ കളറായിട്ട് അപ്പം തന്നെ ഓഫാക്കുക. എന്നിട്ട് കാഷ്യൂ നട്ട്സ് ചേർത്ത് തൊട്ടിട്ട് നന്നായി ഇളക്കി അതിനെ നമ്മൾ നെയ് തടവിയ പാത്രത്തിലേക്ക് മാറ്റണം. ഈ കാഷ്യൂ ബ്രെഡിൽ നന്നായി തണുത്തതിന് ശേഷം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മൾ കാഷ്യൂസ് കോരി മാറ്റിയതിന് ശേഷം അതിൽ ശകലം ഷുഗർ ഉണ്ടാവുമല്ലോ, അതൊന്നുകൂടി കാരമലൈസ് ചെയ്യാം. 1 മീഡിയം ഹീറ്റിൽ വെച്ചാക്കിയാൽ മതി, അധികം കരിഞ്ഞു പോകരുത്. നമ്മുടെ ബാക്കിയുള്ള 1/8 കപ്പ് ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് അടുപ്പ് ഓഫാക്കുക. ഇനി ഇതിലേക്ക് 1/3 കപ്പ് വെള്ളം ഒഴിക്കണം. ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം. ഇനി ഷുഗർ നമുക്കൊന്ന് ഡിസോൾവ് ചെയ്ച്ച് എടുക്കണം. കട്ടകളെല്ലാം ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയത് ആഡ് ചെയ്യാം. കോൺഫ്ലവർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഇളക്കിക്കൊള്ളണം. സിറപ്പ് ആവശ്യത്തിന് തിക്കാവുമ്പോൾ നമുക്ക് ഓഫാക്കാം. ഇനി നമ്മുടെ കാഷ്യൂ ബ്രെഡിൽ ഒന്ന് കോഴ്സായിട്ട് ക്രഷ് ചെയ്ത് എടുക്കണം. 5 മണിക്കൂർ കൊണ്ട് തന്നെ ഐസ്ക്രീം നല്ല ഫേമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ സ്കൂപ്പ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. 1 സ്കൂപ്പ് കൂടി ഇരിക്കട്ടെ. ഇനി കുറച്ച് കാഷ്യൂ ബ്രെഡിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാരമൽ സിറപ്പും. അപ്പോൾ നമ്മുടെ പാർലർ സ്റ്റൈൽ ഐസ്ക്രീം റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.